ഹെവൻലി മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത് യാക്കോബിൻ്റെ ലേഖനത്തിലെ ചില കാര്യങ്ങളാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ തക്കവണ്ണം ഉൾനട്ടതുമായ ദൈവവചനത്തിലേക്ക് വരുവീനെന്ന് എഴുതിയിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അതൊരു സാർവദേശീയ ലേഖനങ്ങളാണ്. വേദപുസ്തകത്തിലെ ലേഖനങ്ങളെ തന്നെ രണ്ടായിട്ട് സാധാരണഗതിയിൽ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ പൗലീസിൻ്റെ ലേഖനങ്ങൾ. ആ ലേഖനങ്ങൾ സ്ഥലം സഭയ്ക്കോ വ്യക്തികൾക്കോ ആണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ സാർവദേശീയ ലേഖനങ്ങളെന്ന് പറയുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ്റേത്, വിശുദ്ധ പത്രോസിൻ്റേത്, യോഹന്നാൻ, യൂദ തുടങ്ങിയവരുടെ ലേഖനങ്ങളെയാണ് കണക്കാക്കുന്നത്. അതേതെങ്കിലും വ്യക്തികൾക്കോ സഭകൾക്കോ മാത്രമായിട്ടുള്ളതല്ല, ആഗമാന സഭയ്ക്ക് വേണ്ടി, ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഒരു ലേഖനമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇതിൽ ഈ യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം പലപ്പോഴും നമ്മളതിനെ മാറ്റി നിർത്തിയതായിട്ടുള്ള ഒരനുഭവമുണ്ട്. കാരണം നവീകരണത്തിൻ്റെ ആരംഭകാലങ്ങളിൽ അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത മാർട്ടിൻ ലൂതർ, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ ഒരു അല്പസ്വല്പമായിട്ടുള്ള പ്രയാസമുണ്ടായിരുന്നു. കാരണം നവീകരണത്തിൻ്റെ ചുവടുവെപ്പെന്ന് പറയുന്നത് തന്നെ അത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഈ ഇതിൻ്റെ അകത്ത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് തള്ളിപ്പറയുന്ന ചില ചിന്തകളുണ്ടെന്ന് മാർട്ടിൻ ലൂതർ ചിന്തിക്കുകയും അപ്രകാരം അദ്ദേഹം അതിനെ മാറ്റി നിർത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കാലമാനമായിട്ട് ക്രിസ്തീയ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും വേണ്ട ശ്രദ്ധ കൊടുക്കാത്ത ഒരു സാഹചര്യമായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഒരുപാട് വിധമായിട്ടുള്ള മാനങ്ങളുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണത്തെ ഒരിക്കലും അത് എതിർക്കുന്നില്ല, കൃപയാലുള്ള രക്ഷയെ അത് എതിർക്കുന്നില്ല. പിന്നെയോ അതിന് പൂരകമായിട്ടുള്ള ചിന്തകളാണ് നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യാക്കോബ് എന്നുള്ള പേര് ശേമിയ ജാതിക്കാരുടെ ഇടയിൽ വളരെ പരിചിതമായിട്ടുള്ള പേരാണ്. ആ പേരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇസാക്കിൻ്റെ രണ്ട് പുത്രന്മാരിൽ ഒരാളായിരുന്ന യാക്കോബ്, യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവനവൻ്റെ ജ്യേഷ്ഠൻ്റെ അവകാശം കൂടെ അവന് ലഭിക്കുവാനായിട്ടിടയായി. ബേഥേലിൽ വെച്ച് അവൻ ദൈവത്തെ കണ്ടെത്തി. ഹോശേയാപ്രവാചകൻ യാക്കോബിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ ബേഥേലിൽ വെച്ച് ദൈവത്തോട് പൊരുതി, യഹോവയുടെ ദൂതനോട് പൊരുതി അവൻ ജയിച്ചു, ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ കരഞ്ഞ് അപേക്ഷിച്ച് അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ടുള്ള ഒരു കർത്തൃദാസനായിട്ടാണ് പഴയ നിയമത്തിലെ യാക്കോബിനെ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരുപാട് യാക്കോബ് എന്ന പേരുള്ളവരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ വളർത്തച്ഛനായിരുന്ന യോസഫിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേര് യാക്കോബ് എന്നായിരുന്നു. അതുപോലെ തന്നെ ശിഷ്യന്മാരിൽ സെബദി പുത്രന്മാരിൽ ഒരാളുടെ പേര് യാക്കോബ് എന്നായിരുന്നു. യേശുവിൻ്റെ അമ്മ ആയിട്ടുള്ള മറിയയുടെ ഒരു സഹോദരിയുടെയും പേര് മറിയ എന്നായിരുന്നു. ആ മറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്രനുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ചെറിയ യാക്കോബ് എന്നാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്ന്, വേദപുസ്തകത്തിൽ തന്നെ തദ്ദായി എന്ന് പറയുന്ന ഒരു ശ്ലീഹായെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടെത്തുന്നതായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും യാക്കോബ് എന്നാണ് തിരുവെഴുത്തുകളിൽ തന്നെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ ഈ ലേഖനം എഴുതിയതായിട്ടുള്ള യാക്കോബ് യേശുവിൻ്റെ അർത്ഥ സഹോദരനാണ്. അർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, യേശു കർത്താവ് ജനിച്ചതിന് ശേഷം യോസഫും മറിയയുമായിട്ട് വ്യക്തമായിട്ടുള്ള കുടുംബജീവിതം നയിച്ചിരുന്നു. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ശിശു ജനിക്കുന്നത് വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇംഗ്ലീഷ് പരിഭാഷകളിലൊക്കെ നമ്മൾ കാണുന്നത് ന്യൂ അല്ലെങ്കിൽ അറിയുക എന്നുള്ളതാണ്. അത് എബ്രായ ഭാഷയിലും അങ്ങനെയുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അറിയുക എന്നുള്ളതാണ്. കുടുംബജീവിതത്തിലെ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അറിയുക, അത് ശാരീരികമായും മാനസികമായും അറിയുന്നതായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം കുട്ടികൾ ജനിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നു. യേശുവിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് യാക്കോബ്, യോസേ തുടങ്ങിയതായിട്ടുള്ളവരെക്കുറിച്ച് സുവിശേഷങ്ങളിൽ തന്നെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതിൽ യാക്കോബ് അപ്പോസ്തലനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവരൊരിക്കലും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത്
കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ സഹോദരന്മാർ വിശ്വസിച്ചില്ല എന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പെരുന്നാളുകളിലേക്ക് പോകുമ്പോഴും അവൻ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഒന്നും യാക്കോബ് എന്ന് പറയുന്ന ആൾ യേശു കർത്താവിൽ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്ത, യേശുവിനെ നിശിതമായി വിമർശിച്ചിരുന്ന ഒരു വ്യക്തി ജീവിതമായിട്ടാണ് ഈ യാക്കോബിനെ നമ്മൾ കണ്ടെത്തുന്നത്. എന്നാൽ യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന അവസരത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് കണ്ടിട്ടുള്ള പലരുണ്ട്. ഒരു കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യനും അതുപോലെ തന്നെ മഗ്ദലക്കാരത്തി മറിയയും മറ്റ് ചില സ്ത്രീകളെക്കുറിച്ചും യേശുവിൻ്റെ അമ്മയെക്കുറിച്ചും ഒക്കെയാണ് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അല്ലാതുള്ള ചില പ്രിയപ്പെട്ടവരോട് ഈ സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം ശക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പാരമ്പര്യ വിശ്വാസങ്ങളിലും അപ്രകാരം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ യേശുവിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന തോമസ് അപ്പോസ്തലനാണെന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവൻ്റെ ശരീരത്തിൻ്റെ അകത്ത് മുറിവേറ്റ ആ കൈകളുടെയും അതുപോലെ തന്നെ കാലുകളിലെയും വിലാപ്പുറത്തും ഞാൻ കൈയിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം മാനുഷികമായിട്ടുള്ള രീതിയിൽ അത്രമാത്രം പീഡനമേറ്റിട്ടുള്ള തകർക്കപ്പെട്ട ഒരു ശരീരം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നതായിട്ടുള്ള വാക്യം, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ലെന്നും ആകൃതി കണ്ടാൽ മനുഷ്യപുത്രനെന്നും തോന്നുമാറ് തകർക്കപ്പെട്ടവനായിട്ട് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ യേശുവിൻ്റെ സകലവിധമായിട്ടുള്ള പ്രയാസങ്ങളും വേദനകളും കണ്ടെത്തിയതായിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തോമസ് അപ്പോസ്തലൻ കണ്ടു. അതുകൊണ്ട് തോമസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ട്. ഇത്രയും പീഡനമേറ്റ് ശരീരത്തിൻ്റെ അകത്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മുറിവേറ്റതായിട്ടുള്ള ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള രീതിയിലെ സംഭവമല്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചു കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്രകാരം മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആ കൃപ എന്തെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് തോമസ് അപ്പോസ്തലൻ യേശു കർത്താവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവ എന്ന് വിളിക്കുന്നതും അദ്ദേഹത്തോട് അപ്രകാരമായിട്ട് വളരെ ആദരവോടുകൂടെ പെരുമാറുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ തന്നെ യേശുവിൻ്റെ ആ കഷ്ടപ്പാടുകളെയൊക്കെ കൂടെ കണ്ടതായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ നമുക്ക് യാക്കോബ് അപ്പോസ്തലൻ്റെ ജീവിതത്തെയും മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുന്ന ഒരു 3-4 പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് വിശുദ്ധ പൗലീസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പൗലീസ് പറയുകയാണ്, അവന് യാക്കോബിനും പിന്നെ 500 ചില്ലുവാനും സഹോദരന്മാർക്കും പ്രത്യക്ഷനായി. അപ്പോൾ യാക്കോബിനും 500 ചില്ലുവാനും പേർക്കും പ്രത്യക്ഷനായെന്ന് പറഞ്ഞു കഴിയുമ്പോൾ യാക്കോബിനെ പരാമർശിക്കത്തക്ക രീതിയിൽ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം കടന്നു വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെങ്കിൽ അവിടെ എടുത്തു പറയുന്ന കാര്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ യാക്കോബിന് പ്രത്യക്ഷനാകുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ വ്യതിയാനത്തിൻ്റെ ഒരു അവസ്ഥയാണ്. മരിച്ചതായിട്ടുള്ളവൻ, കല്ലറയിൽ അടക്കപ്പെട്ടിട്ടുള്ളവൻ, മാനുഷികമായിട്ടുള്ള രീതിയിൽ സംഭവിക്കാത്തതായിട്ടുള്ള കാര്യവുമായി യാതൊരു വിധമായിട്ടുള്ള ഊനവുമില്ലാതെ, എന്നാൽ അവൻ്റെ ശരീരത്ത് അവനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാടുകൾ അല്ലെങ്കിൽ ആ മുറിവിൻ്റെ പാടുകളോടുകൂടെ നിൽക്കുന്നതായിട്ടുള്ള യേശു ക്രിസ്തു, ആ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരൻ അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ മൂത്തപുത്രൻ അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുള്ള ഒരു ചിന്ത വന്നു. അതിനുശേഷമായിട്ട് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പല ഭാഗങ്ങളിൽ കൂടെ സഞ്ചരിക്കുവാനായിട്ടിടയായി. അവൻ അനേകരെ കണ്ടു, ആ ശിഷ്യന്മാരെ ഉറപ്പിച്ചു, വിശ്വാസികൾക്ക് പലർക്കും പ്രത്യക്ഷനായി. അവസാനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സമയമായി. ആ സ്വർഗാരോഹണത്തെക്കുറിച്ച് വ്യക്തമായി നമുക്കൊരു ചിത്രം നൽകുന്നത് ഏറ്റവും പാണ്ഡിത്യമുള്ള സുവിശേഷകന്മാരിൽ അറിവുള്ള അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ലൂക്കോസാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ലൂക്കോസ് പറയുന്നുണ്ട്, അവനവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ
കൈയുയർത്തി അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈയുയർത്തി അനുഗ്രഹിക്കലെന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ് ഈ ബെഥാന്യ എന്ന് പറയും. ബെഥാന്യ എന്ന് പറയുന്നത് അത് അത്തിപ്പഴത്തിൻ്റെ ഭവനമാണ്. ആ ബെഥാന്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ, വിശേഷ സുവിശേഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക പേര് എന്തെങ്കിലും കാണുന്നില്ല. അവനൊരു ഗ്രാമത്തിൽ ചെന്നു എന്നാണ് ആദ്യം ലൂക്കോസ് അതിനെക്കുറിച്ച് പറയും. ആ ഗ്രാമത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ വെച്ച് ഒരു സ്ത്രീ അവനെ കൈക്കൊണ്ടു. പിന്നീട് നമ്മളത് മനസ്സിലാക്കുന്നു വാർത്തയാണ്. യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവരെ ഇല്ലാത്ത സ്ഥാനത്ത് അവർക്ക് വിലയുള്ളതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. യേശുവിൽ ആശ്രയിക്കുകയും യേശു അറിയുകയും യേശു വിളിച്ച് ചേർക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് വളരെയധികമായിട്ടുള്ള വ്യത്യാസമായിട്ടുള്ള അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. അപ്രകാരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് യെശയ്യാ പ്രവചനത്തിലും കാണുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരാൾ എങ്ങനെയാണ് വിലയേറിയതായിട്ട് മാറുന്നത്, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുകയാലെന്ന് തിരുവെഴുത്തുകളിൽ ഓർപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ അവൻ സ്നേഹിച്ചു. ആ സ്നേഹം ലോകത്തേക്കാൾ അപ്പുറമായിട്ടുള്ള യേശു കർത്താവിൻ്റെ ആ ഒരു സ്നേഹം, ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ കൂടെ അവൻ ബെഥാന്യയിൽ കടന്നു ചെന്നു. ബെഥാന്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ യേശുവിനെ കൈക്കൊണ്ടത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ തമ്മിൽ ഒരുവിധമായിട്ടുള്ള ആ സമാധാനവുമില്ലാത്ത ഭിന്നിച്ചു നിൽക്കുന്ന ഒരു ഭവനമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, മാർത്ത കടന്നു ചെന്നതിന് ശേഷം യേശുവിനോട് പറയുന്നുണ്ട്, എൻ്റെ സഹോദരി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നീ അവളോട് ഉപദേശിക്കണം. അപ്പോൾ ഈ സഹോദരിമാർ തമ്മിൽ അവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമില്ല. അയ്യേ, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവരുടെ സഹോദരൻ ലാസർ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും യേശു കർത്താവ് കടന്നു ചെന്ന സന്ദർഭങ്ങളിൽ ഒന്നും അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല. നമ്മളിവിടെ കാണുന്നുണ്ട്, വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 8 പ്രാവശ്യം യേശു കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അവൻ്റേതായിട്ടുള്ള 1 തവണ പ്രത്യേകമായിട്ടുള്ള യഹൂദന്മാരുടെ ശുദ്ധീകരണ കാലത്തിൻ്റെ ഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 12 വയസ്സിലെ ദേവാലയത്തിലേക്ക് പോയി നോക്കിക്കഴിയുമ്പോൾ പരിസ്ഥിതി ശുശ്രൂഷയിൽ അനേക പ്രാവശ്യം കടന്നുപോയിട്ടുള്ള സന്ദർഭം, അവസാനമായി ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അന്നായുടെയും കയ്യപ്പാസിൻ്റെയും അതുപോലെ തന്നെ പീലാത്തോസിൻ്റെതുമായിട്ടുള്ള വേദികളിലൊക്കെ അവൻ കടന്നു ചെന്നിട്ടുള്ള സന്ദർഭം, ഈ സന്ദർഭങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് 8 പ്രാവശ്യം അല്ലെങ്കിൽ 9 കടന്നു പോയിട്ടുണ്ട്. ഈ 9 പ്രാവശ്യത്തിൽ 7 പ്രാവശ്യവും യേശു കർത്താവ് രാത്രിയിൽ വിശ്രമത്തിന് വേണ്ടിയിട്ട് കടന്നു വന്നിട്ടുള്ള ബെഥാന്യയിലാണ്. ആ ബെഥാന്യ അവൻ ഒത്തിരി പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. അവിടെ ചെന്നു കഴിയുമ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ കാര്യാദികളോ ഒന്നും തന്നെ അവനവിടെ ലഭിച്ചിട്ടില്ല. ഒരു രാത്രിയിൽ അവൻ താമസിക്കുമ്പോൾ പിറ്റേ ദിവസം അതിരാവിലെ പോകുന്ന അവസരത്തിൽ അവന് വിശന്നു. കാരണം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ബെഥാന്യയിലെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്ന സ്ഥലമല്ല. എന്നാൽ ബെഥാന്യ പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ബെഥാന്യയിൽ കർത്താവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. വിശുദ്ധ ലൂക്കോസ് പറയുന്ന അതാണ്, അവരെ ബെഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത, അത് വേദപുസ്തകത്തിൽ വിശുദ്ധ പൗലീസ് പത്രോസ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രത്യേകത അതാണ്. അവൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വേണ്ടി വിളിക്കപ്പെട്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ബെഥാന്യയിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ വെച്ച് കൈ ഉയർത്തി അനുഗ്രഹിക്കുകൾ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുമ്പോൾ ന്യായമായിട്ടും നമുക്കെല്ലാവർക്കും ഒരാകാംക്ഷയുണ്ട്, എന്താണ് ആ സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പായി കർത്താവ് പറഞ്ഞത്. പലപ്പോഴും ഒരാൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ ആളിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലെന്ന് കഴിഞ്ഞാൽ അന്ത്യവചനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ധാരാളമായിട്ട് പറയാറുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയുടെ ജീവിതത്തിൽ വെടിയേറ്റ് കിടന്നപ്പോൾ അദ്ദേഹം അവസാനം ഉച്ചരിച്ച വാക്കുകൾ മാധ്യമങ്ങളെല്ലാം ഇപ്പോഴും പലപ്പോഴും ആ ജാനുവരി 30 ആ മരണത്തിൻ്റെ ദിവസം പത്രങ്ങളിലൊക്കെ അടിക്കാറായിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അവസാനം കുറിച്ചതായിട്ടുള്ള ഇനിയും മൈലുകൾ കടന്നു പോകാനുണ്ടെന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഇംഗ്ലീഷ് സൂക്തം കവിത അത് ഇന്നും ഉച്ചരിക്കാറായിട്ടുണ്ട്. അവസാന വാക്കിനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായിട്ടുള്ള രീതിയിൽ ഒരുപാട് നമ്മൾ ചിന്തിക്കുകയും അതിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വാക്കുകളാണ്. ആ വാക്കുകളുടെ ഒന്നിൽ യേശു കർത്താവ് എന്ത് പറഞ്ഞു എന്ന് അറിയാനായിട്ട്
ന്യായമായിട്ടുള്ള ഒരു ആകാംക്ഷ, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൃപയാൽ അത് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞില്ലെങ്കിലും താൻ എഴുതിയ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. അവ ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവനവിടെ അവനോടൊപ്പം പലരവിടെ നിൽക്കും, ബെഥാനിയിൽ നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ മാതാവുണ്ട്, സഹോദരന്മാരുണ്ട്, കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അവനവരോട് പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ട്. ആ പ്രത്യേകമായിട്ടുള്ള കാര്യം ഇതാണ്, നിങ്ങൾ ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കണം. ശക്തി ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം യെരുശലേമിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ ദൈവം അവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് സാക്ഷിയാകുക എന്നുള്ള. എന്താണ് സാക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സാക്ഷി എന്ന മലയാള പദത്തിന് ഉള്ള അർത്ഥം അക്ഷിയോടുകൂടിയവൻ എന്നുള്ളതാണ്. അക്ഷിയോടുകൂടിയവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവനെന്നർത്ഥം, കണ്ണുള്ളവനെന്നർത്ഥം. അപ്പോൾ നമ്മൾ കണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ കണ്ടത്? ആ കണ്ടതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്, എന്ത് കണ്ടു എന്നുള്ളതിനെക്കുറിച്ച്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തൊട്ടു നോക്കിയതുമായ ജീവൻ്റെ വചനം. ആ ജീവൻ്റെ വചനത്തെ കണ്ടെത്തിയിട്ടുള്ളവർക്ക് ഒരു കാരണത്തു പോലും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ഈ യേശു കർത്താവിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഒരു സെക്കൻഡിൻ്റെ 1/1000 മാത്രമാണ് ആ മഹത്വ പ്രത്യക്ഷത കാണും. പിന്നീട് അദ്ദേഹം അറേബ്യയിലേക്ക് പോകുമ്പോൾ യേശു കർത്താവിന് വ്യക്തമായിട്ടുള്ള ഒരു ദർശനം കൊടുക്കുകയും പൗരോഹിത്യ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തെ എടുക്കുകയും ചെയ്തതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ദൈവീക ദർശനം ലഭിച്ച പൗലോസ് ലോകത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ആ ഒരു വാക്യത്തിൽ ഊറ്റം കൊള്ളാറുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒക്കെ ആ വാക്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ആ വാക്യം ഇതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് എന്ത്? കഷ്ടതയാണോ, പട്ടിണിയാണോ, ഉപദ്രവമാണോ, ആപത്താണോ, വാളാണോ? ഒന്നിനും മാറ്റാനായിട്ട് സാധിക്കത്തില്ല. യഥാർത്ഥമായിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ അവസ്ഥ, ആ ദൈവസ്നേഹത്തിൻ്റെ അവസ്ഥയിൽ കണ്ടവൻ പറഞ്ഞു, ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ജനം കൂടെ നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയാണ്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവിടെ യേശുവിൻ്റെ അമ്മ മറിയയും അവളുടെ സഹോദരന്മാരും ഉണ്ടായിരുന്നു. അവിടെ യാക്കോബ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് അവൻ കണ്ടു. യേശു കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിൻ്റെ മധ്യത്തിൽ വലിയ പഠിപ്പില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത അവിടുത്തെ ശിഷ്യന്മാർ, പത്രോസ് തുടങ്ങിയിട്ടുള്ളവർ, അവരവിടെ നിന്നുകൊണ്ട് കർത്താവിനെ നോക്കിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതായിട്ടുള്ള വാക്യങ്ങൾ ഒരു കേട്ടു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തന്നെ വീണ്ടും വരും. അപ്പോൾ പോയതുപോലെ വീണ്ടും വരുന്ന കർത്താവിന് വേണ്ടിയിട്ട് അവൻ്റേതായിട്ടുള്ള അവസാനത്തെ വാക്ക്, ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കുക എന്നുള്ളത് അനുസരിക്കാൻ തക്കവണ്ണം അവരാ പ്രദേശത്ത് തയ്യാറായി. അങ്ങനെ അവരൊരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം അതാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അങ്ങനെ വെറുതെ കൂടിയിരുന്നവരായിട്ടല്ല അവർ. പിന്നെ എന്താ ചെയ്തത്? നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷകളിലൊക്കെ നമ്മൾ കണ്ടെത്തുന്നു, അവർ പൂർണ്ണമായി ദൈവത്തെ നിരന്തരമായി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ ദൈ ഫുള്ളി വർഷിപ്ഡ് എന്നുള്ള ആ രീതിയിലാണ് ആ വാക്യങ്ങൾ മിക്ക ഭാഷാന്തരങ്ങളിലും ആംഗലേയ ഭാഷയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് അത്യന്തം പരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നാൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. പഴയ നിയമ കാലഘട്ടങ്ങളിലെ ആരാധനയുടെ, സ്വർഗീയ ആരാധനയുടെ ഒരു വലിയ ചിത്രം വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നു. ആ വരച്ച് കാണിക്കുന്ന യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. ഈ 6-ാം അധ്യായത്തിൽ ആ ഒരു ദർശനം ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ, ആ അതുവരെയും നമ്മൾ കണ്ടു ഈ യെശയ്യാപ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എത്ര ധാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്. അവരെ അറുത്തു മുറിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ പ്രവചനം തുടങ്ങുന്ന അവസരത്തിൽ തന്നെ രാജകുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് ആ അധികാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോകത്തോട് സംസാരിക്കുന്നത്. ആ സംസാരത്തിൻ്റെ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കാളയ്ക്ക് തൻ്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അല്ലെങ്കിൽ യജമാനിരിക്കുന്ന കഴുതയ്ക്കുള്ള ആഹാര സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതായിട്ടുള്ള ആ സഞ്ചി, ആ പുൽത്തൊട്ടിയൊക്കെ അവർക്കറിയാം, പക്ഷേ എൻ്റെ ജനത്തിന് എന്നെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ആ കുലപാതകന്മാരെന്നൊക്കെ വിളിക്കുന്നവർ. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാപ്രവാചകൻ എല്ലാവരെയും നോക്കിയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം.
കഷ്ടം. എന്നാലും അവൻ വ്യത്യസ്തമായി ഒരു ദൈവികമായിട്ടുള്ള ആരാധനയിലേക്ക് അവൻ കടന്നു വന്നു. ആരാധന നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മൾ ദർശിക്കുന്നത്. അവിടെ വളർന്നുണ്ട് കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അയ്യോ യെശയ്യാ പ്രവാചകൻ പറയുന്നു. ആ കണ്ടു കഴിഞ്ഞായിട്ടുള്ള അവസരത്തിൽ അവിടെ യെശയ്യാവിന് ഇന്ന കുഴപ്പമുണ്ടെന്ന് ആരും പറഞ്ഞില്ല. അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അവിടെ ദൂതന്മാർ നിൽക്കുകയാണ്. സാറാഫുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അഗ്നിയെ വഹിക്കുന്നവരെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാധിക്കുന്നവൻ അഗ്നിയെ വഹിക്കുന്നവനായിരിക്കണം. അല്ലാതുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നതും അഗ്നി നാവുകൾ പതിയുന്നതും. അപ്പോൾ അഗ്നി പതിഞ്ഞിട്ടുള്ള ഒരുത്തന് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അവർ ദൈവത്തിന് ചുറ്റും നിൽക്കുകയാണ്. സാറാഫുകൾ അവന് ചുറ്റും നിൽക്കുന്നു. ആ ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള സാറാഫുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരെന്താ ചെയ്യുന്നത്? അവർ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ് അവർ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, അവൻ്റെ വിശുദ്ധിയെ ആരാധിക്കുന്ന ഒരു സമൂഹം. ഈ ആരാധനയുടെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് അവൻ്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് വ്യക്തമായിട്ട് അവന് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ കാണാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞതായിട്ടുള്ള ഈ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്, അതുവരെയും മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ യെശയ്യാ പ്രവാചകൻ അവിടെ വെച്ച് പറയുന്നു എനിക്കയ്യോ കഷ്ടം. ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കണം ആരാധനയുടെ മഹത്വം അതാണ്. യഥാർത്ഥമായിട്ടുള്ള പാപബോധത്തെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും കണ്ടെത്തുന്നതായിട്ടുള്ള ഒരു അനുഭവം. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധന്മാർ, അവരും മൂപ്പന്മാർ, ജീവികൾ, ഇവരെല്ലാവരും കുഞ്ഞാടിൻ്റെ മുമ്പാകെ കവിണു വീണിട്ട് കുഞ്ഞാട് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ലഭിപ്പാനെന്ന് പറഞ്ഞ് യോഗ്യനെന്ന് പറഞ്ഞവരെ ആരാധിക്കുന്ന അവസരം. ആരാധന എന്ന് പറയുന്നത് അവിടെ കരച്ചിലിൻ്റെ ശബ്ദമല്ല. ആരാധന എന്ന് പറയുന്നത് വിലാപത്തിൻ്റെ സ്വരമല്ല. ഏതെങ്കിലും കാര്യങ്ങൾ യാചിക്കുന്ന സ്വരമല്ല. പിന്നെയോ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിൻ്റെ മണിമകുടമായിട്ടുള്ളവൻ തൻ്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളിച്ചോരയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് അവൻ്റെ രൂപമല്ല മാനുഷികമായിട്ടുള്ള രീതിയിലല്ലാതെ പോലും കിടക്കുമ്പോൾ അത്രമാത്രം നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തോട് നന്ദി കാട്ടുന്ന 29-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മനുഷ്യപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ പറയുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് നമുക്കതിനെ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ആരാധനയുടെ മധ്യത്തിൽ ഏത് മനുഷ്യനെയും ആരാധന രൂപാന്തരപ്പെടുത്തും. അതാണ് ഞാൻ പറഞ്ഞ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ആരാധന അവനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ആരാധനയുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ പാപം ചെയ്തിട്ടുള്ളവർക്ക് ഒരു കാലഘട്ടങ്ങളിലും അവരുടെ തെറ്റുകൾ തിരുത്താൻ പറ്റത്തില്ലെന്ന് വരെയും നിൽക്കത്തില്ല. നമ്മൾ രാജാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ യഹോരാമിൻ്റെ അമ്മയായിരുന്ന അഹല്യയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവിടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ, അവിടെ ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത്, അഹല്യ എന്ന് പറയുന്ന ഈ സ്ത്രീ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. അവളുടെ കുറവുകളെ അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് അത് തിരുത്താനല്ല, ദ്രോഹം ദ്രോഹമെന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ അതുവരെയും ചെയ്ത പാതകത്തിൻ്റെ സ്വന്തം കൊച്ചുമക്കളെ കൊന്നത് മറ്റേതൊന്നും അവൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഒരു കുറ്റബോധം തോന്നാത്ത ഒരവസരത്തിലാണ്. ആരാധനയിലേക്ക് കടന്നു വരുന്നവനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തെ കൊണ്ട് സാധിക്കും. ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിലും ആ ഒരു രൂപാന്തരമുണ്ടായി. യാക്കോബ് അപ്പോസ്തലൻ യേശു കർത്താവിൽ വിശ്വസിച്ചയാളല്ല, അവനെ കുറ്റം പറഞ്ഞയാളാണ്. പക്ഷേ യഥാർത്ഥമായി ഉയർത്തെഴുതേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ്റേതായിട്ടുള്ള സ്വർഗാരോഹണം കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ പറഞ്ഞതനുസരിച്ച് ശക്തി ലഭിക്കുവാൻ യെരുശലേമിൽ അവർ ആ സിയോൻ മാളികയിൽ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ, ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനെ ബലവാനാക്കുന്ന ആത്യന്ത ശക്തി അവൻ്റെ മേൽ കടന്നു വന്നതായിട്ടുള്ള ഒരു അനുഭവം. ഇതൊരു വലിയൊരു ചിന്തയാണ് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതായത് ഏതൊരു വ്യക്തികളെയും അവരെ തികഞ്ഞവരായിട്ട് നിർത്തുന്നത് ഈ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാണ്. ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകരപ്പെട്ടിട്ടുള്ളവരാണ് അവർ, ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും നിന്നിട്ടുള്ളത്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത, വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. കാലിൻ്റെ മുട്ടിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ആ മുട്ട് ഒട്ടകത്തിൻ്റെ കാല് പോലെയായിരുന്നു. AD 62 ഒരു രക്തസാക്ഷിയായിട്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. എന്താണ് ഇന്ന് ഈ എപ്പിസോഡിലെ ഈ ചിന്തയിൽ നമുക്ക് ദൈവം നൽകുന്നതായിട്ടുള്ള ഒരു കാര്യം? യാക്കോബിനെ പോലെ നമ്മൾ ദൈവത്തെ അറിയാത്തവരായിരുന്നിരിക്കാം, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരിക്കാം, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം അവകാശങ്ങൾ പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ യേശുവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ കർത്താവിനോടുകൂടെ നമ്മൾ പങ്കില്ല
ഓഹരിക്കാരില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദർഭത്തിൽ ഈ സ്വർഗീയ മന്ന അല്ലെങ്കിൽ ഹെവൻലി മന്ന എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ദർശിക്കുന്ന ഏവരുടെയും മുമ്പിൽ വാതിലുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്, ദാഹിക്കുന്നവൻ വരട്ടെ, ഈച്ഛിക്കുന്നവൻ സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്ന പോലെ അവരിൽ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അങ്ങനെ ഒഴുകുവാൻ തക്കവണ്ണം ഇന്ന് പകലിൽ ആരെങ്കിലും തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പകരാം. ഏത് മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ, കണ്ണുനീരിനെ ഒപ്പുന്നവൻ, വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവൻ, ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായിട്ടുള്ള ഒരു ദൈവം നമ്മളോടുകൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ഭാരങ്ങളെ നമുക്ക് ഉയർത്താം. ഏത് സന്ദർഭത്തിലും ആ കർത്താവ് നമ്മളെ കാണുന്നവനാണല്ലോ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇങ്ങനെ ഒരു അവസരം സാവകാശം നീ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ ഹെവൻലി മന്ന എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ദർശിക്കുവാനും വചനം ഒരുമിച്ച് ചിന്തിപ്പാനും തക്കെ ഉണ്ടെന്ന് നീ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അർത്ഥ സഹോദരൻ യാക്കോബിനെ പോലെ സഭയുടെ തൂണുകളിൽ ഒന്നായി എണ്ണപ്പെടുവാൻ ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. നിന്നിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതത്തിനും ഒരു നഷ്ടവും ഇല്ലെന്നും അവർക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനം ലഭിക്കുമെന്നും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ അതിനായിട്ടൊരുക്കുന്നു. ഇന്ന് പകലിൽ രോഗാവസ്ഥയിലിരിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ മേൽ കർത്താവിൻ്റെ ആണിപ്പെടുത്തുള്ള കരം വെക്കട്ടെ. യാക്കോബിനെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.